നമസ്കാരം. ടെക് ട്രാവൽ മേറ്റിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് പരുന്തുംപാറയിലേക്കാണ്. നസ്രാണി അടക്കമുള്ള മലയാള ചിത്രങ്ങൾക്ക് ലൊക്കേഷനായ പരുന്തുംപാറയിലേക്കാണ് നമ്മുടെ യാത്ര. നമ്മുടെ സ്ഥിരം യാത്രികനായ ഇന്നും കൂടെ ഉണ്ടാവുന്ന റിയാസ്കയുണ്ട്. പിന്നെ റിയാസ്കയുടെ ഒപ്പമുള്ള പുലികളാണ്, പുലികളുടെ ഒപ്പമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പീരുമേട്ടിൽ നിന്ന് 6 കിലോമീറ്ററും തേക്കടിയിൽ നിന്ന് 25 കിലോമീറ്ററുമാണ് പരുന്തുംപാറയിലേക്ക് എത്താനുള്ള ദൂരം. വ്യത്യാസത്തിൽ പെയ്യുന്ന നൂൽമഴയും കോടമഞ്ഞും വെയിലും എല്ലാം കൂടി ഭയങ്കര സുന്ദരമായ എക്സ്പീരിയൻസ് ആണ് പരുന്തുംപാറ നമുക്ക് നൽകുക. ഒരു പക്ഷേ വാഗമണിലെ മൊട്ടക്കുന്നുകളേക്കാൾ ഏറ്റവും സുന്ദരമായ സ്ഥലമാണ് പരുന്തുംപാറ. പക്ഷേ ഈ ആ ഒരു സൗന്ദര്യത്തെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. മോഹൻലാലിൻ്റെ ഭ്രമരം, മമ്മൂട്ടിയുടെ നസ്രാണി തുടങ്ങിയ പടങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നതിൽ ഒരു പ്രധാന പങ്കും ഇതാ ഈ പരുന്തുംപാറയുടെ ഈ ഭാഗത്തങ്ങളിലായിട്ടാണ്. സമയത്തും നല്ല തണുത്ത കാറ്റ് കിട്ടുന്ന അപൂർവ സ്ഥലങ്ങളിലൊന്നാണ് പരുന്തുംപാറ. ഈ ചെറിയ മൊട്ടക്കുന്നുകൾക്കിടയിലൂടെ ഈ നീണ്ടു കിടക്കുന്ന വഴി, അത് ഭയങ്കര ഒരു സുന്ദരമായ അനുഭവമാണ് നമുക്ക് ഡ്രൈവ് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നൽകുക. പരുന്തുംപാറയുടെ ചില ഭാഗങ്ങളൊക്കെ ഭയങ്കര അപകടകരമാണ്. അവിടെ വേലിയുണ്ടെങ്കിലും ആളുകൾ ഫോട്ടോ എടുക്കാനൊക്കെ വന്ന് റിസ്ക് എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് ഭയങ്കര അപകടം വിളിച്ചു വരുത്തുന്നതാണ്. വാഗമണ്ണിൻ്റെ കച്ചവട താല്പര്യങ്ങളിൽ പെടാതെ വളരെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് പോലീസ് ക്വാർട്ടേഴ്സ് ഉണ്ടെങ്കിലും അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് പരുന്തുംപാറ. മൂന്നാറിലും തേക്കടിയിലും വരുന്നവർക്ക് കുടുംബമൊത്ത് സന്ദർശിക്കാവുന്ന ഏറ്റവും നല്ല സ്ഥലങ്ങളിലൊന്നാണ് പരുന്തുംപാറ. തേക്കടിയിലും വരുന്നവർക്ക് സന്ദർശിക്കാവുന്ന കുടുംബമൊത്ത് സന്ദർശിക്കാവുന്ന ഏറ്റവും നല്ല സ്ഥലങ്ങളിലൊന്നാണ് പരുന്തുംപാറ. ഇവിടെ ആ കാണുന്ന പാറയുണ്ടല്ലോ, അതിൻ്റെ മറുഭാഗത്ത് നോക്കിയാൽ അതിൽ ടാഗോറിൻ്റെ മുഖം ദർശിക്കും. അതുകൊണ്ട് ഈ പാറയ്ക്ക് ടാഗോർ പാറ എന്നും പേരുണ്ട്. പരുന്തുംപാറയിൽ വലിയ ജഗബഗ പ്രതീക്ഷിച്ചൊന്നും നിങ്ങൾ ഒരിക്കലും വരരുത്. നിങ്ങൾക്ക് കുടുംബമൊത്ത് വളരെ മനസമാധാനത്തോടുകൂടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും നമ്മുടെ മക്കൾക്ക് ആസ്വദിക്കാനും ഓഫ് റോഡ് ഡ്രൈവിങ്ങിന് താല്പര്യമുള്ളവർക്ക് മലയുടെ മുകളിലേക്ക് വണ്ടി കയറ്റാനും ഒക്കെയുള്ള സൗകര്യങ്ങളുള്ള ഒരു അതിമനോഹരമായ സ്ഥലമാണ് പരുന്തുംപാറ.
ഞങ്ങളിപ്പോൾ ഇവിടെ എത്തുന്നത് മഴ സീസൺ തുടങ്ങുമ്പോഴാണ്. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ട്, നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളം മുഴുവൻ ചൂടുകൊണ്ട് വെന്തുരുകുമ്പോഴും ഇവിടെ നല്ല തണുപ്പായിരിക്കും. ഞാൻ ഇതിനു മുമ്പും പരുന്തമ്പാറ വന്നിട്ടുണ്ട്. ശബരിമലയുടെ മകരജ്യോതി കാണാൻ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മളെ ഈ പരുന്തമ്പാറ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി വിട പറഞ്ഞു പിരിയുന്നു യുവർ ടെക് ട്രാവൽ മേറ്റ് സൈനിങ് ഓഫ്.